നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി പരിശോധിക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വിചാരണ കോടതി പരിഗണിക്കുന്നു. ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. 12 വാട്സാപ്പ് സംഭാഷണങ്ങളും ഫോൺ നമ്പറുകളും നശിപ്പിച്ചെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 1200 ചാറ്റുകൾ നശിപ്പിച്ചാലും അതെങ്ങനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെടുത്തുമെന്ന് കോടതി ചോദിച്ചു. എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമല്ലേ തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റം നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചു. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് വീണ്ടും വിചാരണ കോടതി പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ എന്താണ്? കോടതി ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിന്റെ കൂടി വിവരങ്ങൾ. അനുജ, ഏറ്റവും പ്രധാനപ്പെട്ടത് നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ കേസിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുമ്പോൾ അതിന് അടിയന്തര ആധാരമായി പറയുന്നത് അഭിഭാഷകർ മുംബൈയിലേക്ക് പോയി തെളിവുകൾ നശിപ്പിച്ചതായി തങ്ങളുടെ പക്കൽ വിവരങ്ങളുണ്ട്, 12 വാട്സപ്പ് ചാറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറിലെയും വിവരങ്ങളാണ് ഈ പ്രതി നശിപ്പിച്ചത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെടുത്തി വിവരങ്ങളാണോ നശിപ്പിച്ചത് എന്ന കോടതിയുടെ മറുചോദ്യത്തിന് പ്രോസിക്യൂഷന് മറുപടിയില്ലാതെ പോകുന്ന കാഴ്ചയാണ് കോടതിക്കുള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ നശിപ്പിച്ച തീയതികൾ മാത്രമാണ് കോടതികൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പക്ഷേ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഈ വാട്സപ്പ് ചാറ്റുകൾ എന്ന് ബന്ധപ്പെടുത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ നിലനിൽക്കൂ, ഈ വാദം നിലനിൽക്കൂ എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിന് പ്രോസിക്യൂഷൻ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം. തെളിവുകൾ ഹാജരാക്കാതെ വാദമുഖങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. തെളിവുകൾ ഹാജരാക്കാൻ നിരന്തരമായി കോടതി ആവശ്യപ്പെട്ടിട്ടും പ്രോസിക്യൂഷൻ അത് ഹാജരാക്കുന്നില്ല എന്ന വിമർശനം കൂടി ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വരും ദിവസങ്ങളിൽ അടുത്ത വാദം നടക്കുന്ന ദിവസം കോടതിക്ക് മുമ്പാകെ തെളിവുകൾ ഹാജരാക്കാതെ തുടർവാദങ്ങൾ അനുവദിക്കില്ല എന്നും കോടതി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അരുൺരാജ്, ഇതിലിപ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു, ചാറ്റുകൾ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ കൃത്യമായ വിവരങ്ങൾ പ്രോസിക്യൂഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ. അനുജ, തീർച്ചയായും ഇതിൽ കോടതിയും ചോദിക്കുന്ന സംശയം ഇതുതന്നെയാണ്. ഈ വാദങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്ത് തെളിവാണ് ഈ കേസിൽ ഉള്ളതെന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നില്ല. ഈ ദിലീപിന്റെ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട FSL റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിയാതെ പോകുന്നു. ഇതാണ് കോടതിയെ പ്രധാനമായും ചൊടിപ്പിക്കുന്നത്. കാരണം FSL ലാബിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഈ ഫോണിലെ വാട്സപ്പ് ചാറ്റുകൾക്കപ്പുറം ഇതിൽ എന്ത് കണ്ടന്റ് ആയിരുന്നു ഉള്ളത്, ഇതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത്, ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നതാണോ ഈ വിവരങ്ങൾ എന്ന് ചോദിച്ചതൊക്കെ പോലും കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ ഇത് സമർപ്പിക്കാൻ കഴിയാതെ പോകുന്നു. ഇതൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾക്ക് വലിയ ഇടം നൽകുകയും ചെയ്തിട്ടുണ്ട്. വാദം ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വിചാരണ കോടതി പരിഗണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. കനത്ത മഴയിൽ കൂടുതൽ വലഞ്ഞത് കൊച്ചി നഗരം. ഇടുക്കി നെടുങ്കണ്ടത്തും കണ്ണൂർ കരിവള്ളൂരിലും ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നു. കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ മണിയറ മുതിയലം ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അങ്കമാലിയിൽ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 7 NDRF സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും തുടരുന്നുണ്ട്. വടക്കൻ തമിഴ്നാടിനും കർണാടകയ്ക്കും സമീപമുള്ള ചക്രവാത ചുഴിയും മധ്യപ്രദേശ് വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുമാണ് മഴയ്ക്ക് കാരണം. ഇതിന്റെ സ്വാധീനം കുറയുന്നതോടെ അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മൂന്നാർ ഗ്യാപ് റോഡിലുണ്ടായ കാർ അപകടത്തിൽ 8 മാസം പ്രായമുള്ള കുട്ടിയടക്കം 2 പേർ മരിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് മൂന്നാറിലേക്ക് എത്തിയ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റവർ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. കുന്നൂർ ഊട്ടി റോഡിൽ വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന്റെ വാഹനം മറിഞ്ഞു. വയനാട് പുൽപ്പള്ളി സ്വദേശി ജോസ് മരിച്ചു. രാവിലെ 7:30 യോടെയാണ് മൂന്നാർ ഗ്യാപ് റോഡിൽ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ കുടുംബത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്.
എട്ടര മാസം പ്രായമുള്ള നൈസ, 32 വയസ്സുള്ള നൌഷാദ് എന്നിവർ അപകടത്തിൽ മരിച്ചു. ചിന്നക്കനാൽ ഭാഗത്ത് നിന്നും മൂന്നാറിലേക്ക് പോകുകയായിരുന്ന വാഹനം കനത്ത മഴയും മൂടൽമഞ്ഞിനെ തുടർന്നും നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഗ്യാപ് റോഡിൽ നിന്നും തെന്നിമാറിയ വാഹനം 500 താഴ്ചയിലേക്കാണ് പതിച്ചത്. കുട്ടികളടക്കം 9 വാഹനത്തിലുണ്ടായിരുന്നു. 8.5 പ്രായമുള്ള നൈസ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് നൌഷാദ് മരിച്ചത്. തോട്ടം തൊഴിലാളികളും ഫയർഫോഴ്സും പോലീസും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം. അപകടത്തിൽ പരിക്കേറ്റവരെ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 നില ഗുരുതരമാണ്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റാശുപത്രിയിലേക്ക് മാറ്റും. വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയ വയനാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് കൂനൂർ ഊട്ടി റോഡിൽ അപകടത്തിൽപ്പെട്ടത്. വയനാട് പുൽപ്പള്ളി സ്വദേശി ജോസ് അപകടത്തിൽ മരിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന പരുക്കുപറ്റിയ മറ്റ് 4 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 ഇടുക്കി. സംസ്ഥാനത്തെ 2 വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരിയിൽ 1 കൂടി തകരാറിൽ. 3 പണിമുടക്കിയതോടെ ഉത്പാദനത്തിൽ 175 മെഗാവാട്ടിന്റെ കുറവുണ്ടാകും. മഴ ശക്തമാകുന്നതിന് മുൻപ് പരമാവധി ഉത്പാദനം എന്ന KSAB ശ്രമത്തിന് തിരിച്ചടിയാണ് ഇത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ 4 നമ്പർ ജനറേറ്റർ പ്രവർത്തനരഹിതമായിട്ട് 2 കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ 6 നമ്പർ ജനറേറ്ററും നിശ്ചലമായി. ഞായറാഴ്ച വൈകുന്നേരം മുതൽ 5 നമ്പർ ജനറേറ്ററും പ്രവർത്തിക്കുന്നില്ല. ഇതോടെ ശബരിഗിരിയിൽ നിന്നുള്ള ഉൽപ്പാദനത്തിൽ 175 മെഗാവാട്ടിന്റെ കുറവുണ്ട്. 5 നമ്പർ ജനറേറ്ററിന്റെ ഉൽപ്പാദനശേഷി 55 മെഗാവാട്ടായിരുന്നു. മൂലമറ്റത്ത് നിന്ന് വിദഗ്ധ തൊഴിലാളികൾ എത്തിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ 1 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് KSEB പ്രതീക്ഷ. നിലവിൽ 30% ജലമുണ്ട് സംഭരണിയിൽ. മഴ നേരത്തെ എത്തിയതോടെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് സജീവമാണ്. ശേഷിക്കുന്ന ജലം കാലവർഷത്തിന് മുൻപ് പരമാവധി പ്രയോജനപ്പെടുത്താൻ KSEB തീവ്ര ശ്രമം നടത്തുന്നതിനിടെയാണ് 1 കൂടി തകരാറിലായത്. നിലവിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയില്ലെന്ന് KSEB അറിയിച്ചു. ശ്യാംകുമാർ, 24, പത്തനംതിട്ട. മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. കനത്ത മഴയിൽ മുങ്ങി കൊച്ചി. താഴ്ന്ന പ്രദേശങ്ങളിലും നഗരമേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷം. കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ VR തങ്കപ്പൻ റോഡിൽ 50 വീടുകളിൽ വെള്ളം കയറി. 5 മാറ്റിപ്പാർപ്പിച്ചു. ഏലൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്കൂബ സംഘം റെസ്ക്യൂ ബോട്ടിൽ ആളുകളെ മാറ്റി. അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളക്കെട്ടിൽ നിന്ന് മാറാൻ വിസമ്മതിച്ച് നിരവധി കുടുംബങ്ങളുണ്ട്. ഏലൂർ, അങ്കമാലി, തോപ്പമ്പടി, ഫോർട്ട് കൊച്ചി, കല്ലൂർ, ആലുവ തുടങ്ങി എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കൗൺസിലർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യണം. ഈ നിമിഷം വെള്ളം പൊങ്ങിയ സമയം തൊട്ട് അവർ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. പക്ഷേ ചെയർപേഴ്സൺ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് കൗൺസിലറായിട്ട് ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കളമശ്ശേരി നഗരസഭയുടെ 28-29 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ദുരിതത്തിലായത് 50 കുടുംബങ്ങൾ. വീടുകൾ, ഉപജീവനമാർഗം, വീട്ടുപകരണങ്ങൾ, വളർത്തുമൃഗങ്ങളെല്ലാം വെള്ളത്തിൽ. ഏലൂരിൽ നിന്ന് അഗ്നിശമനസേനയെത്തി രക്ഷാപ്രവർത്തനം. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വീട് വിട്ടിറങ്ങാൻ വിസമ്മതിച്ച് നിരവധി കുടുംബങ്ങൾ. 4 നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വെള്ളം കയറിയപ്പോൾ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് പോലും നമ്മുടെ ഇവിടെപ്പെട്ട ഈ മുനിസിപ്പാലിറ്റിയിലുള്ള അധികാരികൾ ഇതുവരെ ഇവിടെ തിരിഞ്ഞു നോക്കുകയും ഒന്നും നടന്നിട്ടില്ല. ഇന്ന് ഇത്ര നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ കഴിയണം. ഞങ്ങൾക്ക് എന്തിനും പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുടെ വീടുകളിൽ എന്തിനും പറ്റിയിട്ടുണ്ടോ? ഒന്നുപോലും ഇവിടുത്തെ അധികാരികൾ പറ്റിയിട്ട് ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എറണാകുളം ജില്ലയിലെ നഗരമേഖലകളിലും കിഴക്കൻ മലയോര മേഖലകളിലും പെയ്ത്തുവെള്ളം ഒരുപോലെ ദുരിതം വിതച്ചു. ഭൂതത്താൻ കെട്ടു ഡാമിന്റെ 10 ഷട്ടറുകൾ ഉയർത്തി. മഴ ശമിച്ചു മിനിറ്റുകൾക്ക് ശേഷം ജില്ലയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. രാത്രി ഉറങ്ങുന്നതിനിടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നു. അരയാൾ പൊക്കം വെള്ളമാകുന്നു. വീട്ടിലെ അവസ്ഥ, വീട്ടിലെ സാധന സാമഗ്രികൾ, വീട്ടുകാരെല്ലാം ദുരിതത്തിലാകുന്നു. ഓരോ മഴക്കാലവും ഇവർക്ക് ദുരിതത്തിൻ്റെതു മാത്രമാണ്. ഈ ദുരിത പെയ്ത്തൊഴിയുന്നില്ല എന്നാണ് അധികൃതരോട് ഇവർ ആവർത്തിച്ചു കരഞ്ഞു പറയുന്നത്. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ നിമിഷം വരെയും ഒരാളും ഈ കൂട്ടരെ. കൊച്ചിയിൽ നിന്നും രാഹുൽ മുരളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. അസമിൽ പ്രളയം അതിരൂക്ഷമാണ്. പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 9. മഴ കനത്തതോടെ ബറാക് ഉൾപ്പെടെയുള്ള 7 നദികളിലെ ജലനിരപ്പ് അപകടനിലയേക്കാൾ മുകളിലായി. അസമിൽ അടുത്ത 4 കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 5 തുടരുന്ന മഴയിൽ ബറാക് ഉൾപ്പെടെയുള്ള 7 നദികളിലെ ജലനിരപ്പ് അപകടനിലയേക്കാൾ മുകളിലെത്തി. മഴക്കെടുതിയിൽ ഇതുവരെ 9 മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 4 ധനസഹായം പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് റെയിൽ പാതകൾ തകർന്നതോടെ ദിമാഹസാവോ ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. 27 ജില്ലകളിലായി 6.6 പേരെയാണ് പ്രളയം ബാധിച്ചത്. 48,000 പേരെ 248 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 24 ഡൽഹി. ഉച്ചവാർത്ത ഇനി ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തൃക്കാക്കരയിൽ പ്രചാരണ ചൂട്.
2020 ലത്തീൻ സഭാ വോട്ടുകൾക്ക് അവകാശവാദവുമായി മുന്നണികൾ. ലത്തീൻ സഭാ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും. ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കില്ലെന്ന് വ്യക്തമാക്കിയ 2020 നേതൃത്വം അവരുടെ രാഷ്ട്രീയ നിലപാട് നാളെ പ്രഖ്യാപിക്കും. ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് 2020 പറയില്ല. ഒരു മുന്നണിക്കും വോട്ടുകൾ ഉറപ്പ് നൽകിയിട്ടുമില്ല. സമകാലിക വിഷയങ്ങളിൽ ജനം പ്രതികരിക്കണമെന്നും സാബുവും ജേക്കബ് 24നോട് പറഞ്ഞു. ഞങ്ങൾ ആരെയും സഹായിക്കുന്ന ഒരു നിലപാടല്ല ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ പോകുന്ന ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരുത്തലാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ പല കാര്യങ്ങൾ പല ലെവലിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അന്തിമമായിട്ടൊരു തീരുമാനം പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ആലോചിച്ച് വെള്ളിയാഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ വെള്ളിയാഴ്ച പറയാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ 2020 അവകാശവാദവുമായി മുന്നണികൾ രംഗത്തെത്തി. 2020 സ്വാഭാവിക ചോയ്സ് ജോ ജോസഫ് എന്ന് മന്ത്രി പി രാജു പ്രതികരിച്ചു. സാധാരണഗതിയിൽ അവരുടെ വോട്ടർമാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നാച്ചുറൽ ചോയ്സ് ഡോക്ടർ ജോ ജോസഫ് ആണ്. 2020 മത്സരിക്കാതിരിക്കുന്നത് തന്നെ UDF അനുകൂലമാണ്. സർക്കാർ ദ്രോഹിച്ചപ്പോൾ കോൺഗ്രസ് 2020 അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നാണ് VD സതീശന്റെ അവകാശവാദം. അവർ മത്സരിക്കാതിരിക്കുന്ന തീരുമാനം തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം അവർ സർക്കാർ വിരുദ്ധ നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ അവർ മത്സരിക്കാതിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കും. ലത്തീൻ സഭയുടെ രാഷ്ട്രീയ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഇരുമുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സഭയെ അനുനയിപ്പിക്കാൻ മന്ത്രി സജി ചെറിയാനും പി രാജുവും നേരിട്ടിറങ്ങിയിരുന്നു. മത്സ്യത്തൊഴിലാളി വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും സഭയുടെ പിന്തുണ UDFനായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 24 കൊച്ചി. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസെടുത്ത് പോലീസ്. DYFI നേതാവിന്റെ പരാതിയിൽ പാരാൽവട്ടം പോലീസാണ് കേസെടുത്തത്. IPC 153 വകുപ്പ് പ്രകാരം വിദ്വേഷ പ്രസംഗത്തിനാണ് കേസ്. കെ സുധാകരന്റെ പരാമർശം വിവാദമാക്കുന്നതിന് പിന്നിൽ മറ്റുദ്ദേശ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പരാമർശം പിൻവലിച്ചത് സുധാകരന്റെ രാഷ്ട്രീയ മര്യാദയാണ്. ചർച്ച നിർത്തേണ്ട രാഷ്ട്രീയ മര്യാദ ഇടതുപക്ഷവും കാണിക്കണമെന്നും VD സതീശൻ 24നോട് പറഞ്ഞു. പ്രസിഡന്റ് എന്നോട് അതേ വാചകം അദ്ദേഹത്തെ പറ്റി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ തുടല് കെട്ടിയ നായ പോലെ ഇങ്ങനെ പായിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഒരു കൊളോക്കിയൽ ഭാഷയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ അത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ അഭിപ്രായം. അതോടുകൂടി അത് ക്ലോസ് ചെയ്യണം. രാഷ്ട്രീയത്തിൽ നമ്മൾ ആ മര്യാദയും മാന്യതയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. അത് ഒരു കൂട്ടരെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് അവസരത്തിനൊത്ത് ഉയർന്ന് അദ്ദേഹം അത് പിൻവലിച്ചു. പിന്നെ അത് വിവാദമാക്കുന്ന വേറെ വല്ല ഉദ്ദേശം ഉണ്ടാകും. മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നത് തുല്യമെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സഭയെ അനാവശ്യമായി വലിച്ചിഴക്കുന്നുവെന്നും ഒരു വോട്ടും ആരുടെയും പോക്കറ്റിലല്ലെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇവിടെ എന്തും പറയാം, ആരെയും പറയാം എന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്താൻ പറ്റും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേരളത്തെ ആക്ഷേപിക്കുന്നതിന് സമമാണ്. എന്തും പറയാനുള്ള ലൈസൻസ് ആണോ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ശിബിരം നൽകിയിട്ടുള്ളത്? ഇതിൽ കോൺഗ്രസിൻ്റെ AICC എന്ത് നിലപാട് സ്വീകരിക്കുന്നു? മുഖ്യമന്ത്രിക്കെതിരായ കെ സുധാകരന്റെ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും രംഗത്തെത്തി. സുധാകരന്റെ പ്രതികരണങ്ങൾ കേട്ടാൽ മനോനില തെറ്റിയെന്നേ മനസ്സിലാക്കാനാകുമെന്ന് ജയരാജൻ പ്രതികരിച്ചു. ഇദ്ദേഹം അപമാനമാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തൊഴിലാളി വർഗത്തിന് അഭിമാനമാണ്. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ച് നിർവാഹവുമില്ല. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടൂല. അതുകൊണ്ട് സുധാകരനിൽ നിന്നും നന്മ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇനി അടുത്തത് ഏതെന്നേ നോക്കണ്ടു. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ കെ സുധാകരനെതിരെ MM മണി. സുധാകരൻ എന്തും പറയാൻ മടിയില്ലാത്തയാളാണ്. ഭീഷണി മുഴക്കി KPCC അധ്യക്ഷനായ ആളാണ് കെ സുധാകരൻ. രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത പെരുമാറ്റം UDFൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും MM മണി പറഞ്ഞു. അങ്ങനത്തെ പിന്നെ ശുദ്ധ സംബന്ധമില്ലേ പറഞ്ഞത്? പുള്ളി അതൊക്കെ പറയുമല്ലോ. പുള്ളി പിന്നെ സോണിയാഗാന്ധിയോട് പറഞ്ഞതല്ലേ KPCC പ്രസിഡന്റ് ആക്കിയില്ല ഞാൻ BJP കൂടുമെന്ന് പറഞ്ഞതാണ്. അവർ പേടിച്ചയാളെ ആക്കിയതാണ്. അയാൾ വന്നതിന് ശേഷം എന്താ എല്ലാ പണിയും അയാളുടെ തനി സ്വഭാവം കാണിക്കുന്നതാ. ആ ധീരജൻ എന്ന് പറയുന്ന കൊച്ചിനെ കൊന്നതിന് അയാൾ പറഞ്ഞെന്താ എരന്ന് വാങ്ങിയതാണെന്ന്.
എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരൻ കോൺഗ്രസ് വിട്ടു. തൃക്കാക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് എം ബി മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അതൃപ്തി അറിയിച്ചതിന് ശേഷമുള്ള ഡി സി സിയുടെ സമീപനം ശരിയായിരുന്നില്ല. പാർട്ടിയുടെ സജീവ പ്രവർത്തകർക്കായിരുന്നു സീറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. അസ്വസ്ഥരായ ആളുകൾ ഇനിയും പാർട്ടിയിലുണ്ടെന്നും എം ബി മുരളീധരൻ പറഞ്ഞു. എം ബി മുരളീധരനെ എൽ ഡി എഫ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പാലക്കാട്ട് നിന്ന് വന്ന വാർത്തയിലേക്ക്. പാലക്കാട് മുട്ടിക്കുളങ്ങര എ ആർ ക്യാമ്പിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹവിൽദാർമാരായ മോഹൻദാസ്, അശോകൻ എന്നിവരെയാണ് ക്യാമ്പിനോട് ചേർന്ന പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഷോക്കേറ്റതാണ് മരണകാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. ഇന്നലെ രാത്രി 9:30 കാവശ്ശേരി സ്വദേശി മോഹൻദാസും എലവഞ്ചേരി സ്വദേശി അശോകനും ക്യാമ്പിൽ നിന്ന് മീൻ പിടിക്കാനായി പോയത്. രാത്രി 2 മണിയായിട്ടും ഇരുവരും തിരിച്ചു വരാതായതോടെ സഹപ്രവർത്തകർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ ഇരുവരുടെയും മൃതദേഹം എ ആർ ക്യാമ്പിന് പുറകിലെ പാടത്ത് കണ്ടെത്തുകയായിരുന്നു. മരണകാരണം ഷോക്കേറ്റതാണെന്ന് പ്രാഥമികമായി കരുതുന്നതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. സംഭവത്തിന് ശേഷം പ്രാഥമികമായിട്ട് നമ്മൾ സ്പോട്ടിൽ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോക്യൂഷന്റെ സാധ്യതകളാണ്. പ്രിലിമിനറി ഇൻക്വസ്റ്റ് പോലും കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ക്രൈം ഓഫീസ് ലുക്കിൽ അതിനുള്ളൊരു സാധ്യതയാണ് ഈ ഏരിയയിൽ നമ്മൾ കാണുന്നത്. പാടത്ത് ഇലക്ട്രിക് ഫെൻസിംഗോ വൈദ്യുതി ലൈൻ പൊട്ടിവീഴുകയോ ചെയ്തിട്ടില്ല. രണ്ട് സ്ഥലങ്ങളിലായാണ് മൃതദേഹം കിടക്കുന്നത്. മരിച്ചതിനു ശേഷം മറ്റെവിടെ നിന്നെങ്കിലും മൃതദേഹം പാടത്ത് കൊണ്ടിട്ടതാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നമുക്കത് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. രണ്ട് സ്പോട്ടിലായിട്ട് ബോഡികൾ കണ്ടിരിക്കുന്നുണ്ട്. എനിവേസ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനകത്ത് വ്യക്തമായിട്ട് വെളിവാകും. എയർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റും കായിക താരവുമായ സിനിമോളുടെ ഭർത്താവാണ് മരിച്ച അശോകൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. രണ്ടുദ്യോഗസ്ഥരുടെയും ശരീരത്തിൽ ഷോക്കേറ്റതിന്റെ പാടുകളുണ്ട്. ഇവിടെ പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവിടെയാണ് പോലീസ് ചില ദുരൂഹതകൾ സംശയിക്കുന്നത്. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേശ്, 24, പാലക്കാട്. കെഎസ്ആർടിസി ശമ്പള വിതരണം നാളെ മുതൽ. നാളെ വൈകിട്ട് മുതൽ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ ശമ്പളം നൽകാനാകില്ലെന്നും സർക്കാർ സഹായം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കെഎസ്ആർടിസിയെ നിലനിർത്തേണ്ടത് സർക്കാരിന്റെ കൂടി ആവശ്യമാണ്. മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ ശമ്പളം നൽകാനാകില്ലെന്ന് ബോധ്യപ്പെട്ടു. ധനമന്ത്രിയുമായി ഇന്നും ആശയവിനിമയം നടത്തി. മാനേജ്മെന്റിനെ കൊണ്ട് സാധിക്കുന്ന തുക ഇന്നും നാളെയുമായി സമാഹരിക്കുമെന്നും കൂടുതൽ പണം കിട്ടാൻ സർക്കാരിന് ഇന്ന് തന്നെ അപേക്ഷ നൽകുമെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. നാളെ വൈകിട്ടോടെ ശമ്പള വിതരണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗതാഗത മന്ത്രി. കുറേ കൂടി സാമ്പത്തിക സഹായം വേണ്ടി വരും. ആ സാമ്പത്തിക സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് നാളെ മുതൽ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഡീസൽ വിലവർദ്ധനവും ജീവനക്കാരുടെ പണിമുടക്കം തിരിച്ചടിയായെന്ന് ഗതാഗതമന്ത്രി ആരോപിച്ചു. എന്നാൽ ശമ്പളം നൽകൽ കോർപ്പറേഷന്റെ ചുമതലയാണെന്ന കാനം രാജേന്ദ്രനും ശമ്പള വിതരണത്തിന് സർക്കാർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ ബി ഗണേഷ് കുമാറും പ്രതികരിച്ചു. അത് കോർപ്പറേഷന്റെ ചുമതലയാണ്, അവരത് ചെയ്യണം. ജോലി ചെയ്താൽ കൂലി കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരല്ല എൽ ഡി എഫ്. അതുകൊണ്ട് ഗവൺമെന്റ് അതിനകത്ത് നടപടി സ്വീകരിക്കും. ഗവൺമെന്റ് സഹായം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് സഹായം ഉണ്ട്. പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് സഹായം ഉണ്ട്. കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന പൈസ തിരിച്ചു മേക്കപ്പ് ചെയ്യുന്നത് എല്ലാം ഗവൺമെന്റാണ്. കോർപ്പറേഷൻ സ്വാഭാവിക അടച്ചുപൂട്ടലിലേക്ക് പോകുന്നതായും ജീവനക്കാരെ സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവും ആരോപിക്കുകയുണ്ടായി. ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനായി ജീവനക്കാർ 3 ആഴ്ചയാണ് കാത്തിരുന്നത്. ഭരണാനുകൂല സംഘടനയായ സി എ ടി യു വരെ അനിശ്ചിതകാല പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഭരണസിര കേന്ദ്രത്തിലെ ഫയൽ നീക്കത്തിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തി. സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം അടിയന്തരമായി ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റിലെ 44 പ്രധാന വകുപ്പുകൾ ഓഗസ്റ്റ് 22 ഓൺലൈൻ സർവീസിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം സി എം ഡാഷ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന പ്രഖ്യാപനത്തോടെ അധികാരത്തിലെത്തി 6 വർഷം പിന്നിടുമ്പോഴും സർക്കാരിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളികളിലൊന്ന് കെട്ടിക്കിടക്കുന്ന ഫയലുകളാണ്. സെക്രട്ടേറിയറ്റിലെ 44 വകുപ്പുകളിലായി പ്രതിമാസം ഉണ്ടാകുന്നത് ഏകദേശം 20,000 ഫയലുകളാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്കെടുത്താൽ പകുതിയോളം വസ്തുവ്യവഹാരങ്ങളും കെട്ടിട നിർമ്മാണ തർക്കവും അപ്പീലുകളുമാണ്. ജീവനക്കാരുടെ സർവീസ് വിഷയങ്ങൾ
20% വരും. അദാലത്തുകൾ നടത്തിയും പരമാവധി ഈ സേവനങ്ങൾ ലഭ്യമാക്കിയും പ്രശ്നപരിഹാരത്തിന് നടത്തിയ ശ്രമങ്ങളും വേണ്ടത്ര വിജയം കാണാതിരുന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. അതേസമയം ഭരണനിർവഹണത്തിന് CM ഡാഷ്ബോർഡിൻ്റെ പ്രാഥമിക ചർച്ചകൾ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പൂർത്തിയാക്കി. സെക്രട്ടേറിയറ്റിലെ 44 പ്രധാന വകുപ്പുകൾ ഓഗസ്റ്റ് 22 ഓൺലൈൻ സർവീസിലേക്ക് മാറണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 600 സേവനങ്ങൾ ഇതിനകം ഡിജിറ്റലായി. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള 300 സർക്കാർ ഓഫീസുകൾ കൂടി ഓൺലൈനാക്കും. എല്ലാ സ്ഥാപനങ്ങളിലെയും ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ സ്പാർക്കുമായി ബന്ധിപ്പിക്കാനും സർക്കാർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനമോടിച്ച ടൂറിസ്റ്റ് സംഘം റോഡ് നോക്കാതെ കാർ ഓടിച്ചെത്തിയത് നേരെ തോട്ടിലേക്ക്. സമയോചിതമായി നാട്ടുകാർ ഇടപെട്ടതിനാൽ ഒഴിവായത് വലിയ അപകടം. ഇന്നലെ ഉച്ചയ്ക്ക് 12 കോട്ടയം കുറുപ്പന്തറ കടവിലാണ് സംഭവമുണ്ടായത്. കർണാടകയിൽ നിന്നുള്ള കുടുംബമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകും വഴിയായിരുന്നു അപകടം. യാത്ര ആരംഭിച്ചത് മുതൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സഞ്ചരിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കുറുപ്പന്തറ കടവുഭാഗത്തെത്തിയപ്പോൾ നേരെ മുന്നോട്ട് പോകാനായിരുന്നു ഗൂഗിളിന്റെ നിർദ്ദേശം. ഇതോടെ ഇവിടുത്തെ കൊടുമുളവ് നോക്കാതെ ഡ്രൈവർ ഫോർച്യൂണർ കാർ മുന്നോട്ട് ഓടിച്ചു. നോക്കി നിൽക്കുകയായിരുന്ന നാട്ടുകാർ വിളിച്ചുകൂവിയപ്പോഴേക്കും കാർ സമീപത്തെ തോട്ടിലേക്ക് ചാടിയിരുന്നു. മഴ ശക്തമായതിനാൽ തോട്ടിൽ നല്ല വെള്ളമുള്ള സമയമായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ കാറിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തി. തുടർന്ന് കാർ തള്ളി കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് ലോറി ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് കാർ തോട്ടിൽ നിന്നും കരയ്ക്കെത്തിച്ചത്. മറ്റ് തകരാറുകൾ ഇല്ലാത്തതിനാൽ ഇതേ കാറിൽ തന്നെ കുടുംബം യാത്ര തുടർന്നു. 24, കോട്ടയം. തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിലേക്കും നടപ്പാക്കാൻ ശുപാർശ. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിൻ്റെതാണ് ശുപാർശ. രാജ്യത്തെ അസമത്വം കുറയ്ക്കുന്നതിനായി സാമൂഹ്യ മേഖലയ്ക്കുള്ള ഫണ്ട് വർദ്ധിപ്പിക്കണമെന്നും കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. ഇന്ത്യയിലെ വരുമാന അസമത്വത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് രാജ്യത്ത് വരുമാന അസമത്വം അതീവ ഗൗരവമാണെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ കണ്ടെത്തിയിരിക്കുന്നത്. വരുമാന വർധനവ് ഒരു വിഭാഗത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമ നഗര മേഖലകളിൽ തൊഴിലാളി പങ്കാളിത്തത്തിലും അസമത്വം പ്രകടമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരങ്ങളിലെ തൊഴിൽരഹിതർക്കായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നത്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ലക്ഷ്യം വെച്ചാണ് ശുപാർശ. രാജ്യത്തെ അസമത്വം കുറയ്ക്കുന്നതിനായി സാമൂഹ്യ മേഖലയ്ക്കുള്ള ഫണ്ടിംഗ് വർദ്ധിപ്പിക്കണമെന്നും കുറഞ്ഞ വരുമാനം വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. സാർവത്രിക അടിസ്ഥാന വരുമാനം നടപ്പിലാക്കണമെന്നും കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ ചെയർമാൻ ബിബേക് ദിബ്രോയിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. 24, ഡൽഹി. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം വരും മാസങ്ങളിൽ ആഗോള ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ. വിലക്കയറ്റം ഭക്ഷ്യക്ഷാമം രൂക്ഷമാക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നു. യുദ്ധം തുടർന്നു പോയാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകും. ക്ഷാമം പരിഹരിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടിയേ തീരുവെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ പറഞ്ഞു. എന്നാൽ യുക്രൈനിൽ റഷ്യ ആക്രമണം തുടരുകയാണ്. മരിയപ്പോളിലെ സ്റ്റീൽ പ്ലാന്റിൽ 900 യുക്രൈൻ സൈനികർ കീഴടങ്ങിയെന്ന് റഷ്യ. കീവിലെ കോടതിയിൽ യുദ്ധക്കുറ്റങ്ങൾ സംബന്ധിച്ച് വിചാരണ നേരിട്ട റഷ്യൻ സൈനികൻ. നിരായുധനായ യുക്രൈൻ പൌരനെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തൽ. മതിയായ ആയുധങ്ങളും ഭക്ഷ്യവസ്തുക്കളുമില്ലാത്തത് റഷ്യൻ സൈനികരുടെ നീക്കം പ്രതിസന്ധിയിലാക്കിയെന്ന് ബ്രിട്ടൻ. ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള 85 നയതന്ത്ര ഉദ്യോഗസ്ഥരെ റഷ്യ പുറത്താക്കി. റഷ്യക്കാരെ കൂട്ടത്തോടെ പുറത്താക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിക്കെതിരെയാണ് റഷ്യയുടെ പുതിയ നീക്കം. റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയ ഖെർസൺ, മെലിറ്റോപോൾ, മരിയപ്പോൾ നഗരങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി. നാറ്റോയിൽ ചേരാനുള്ള സ്വീഡന്റെയും ഫിൻലൻഡിന്റെയും തീരുമാനത്തിന് പിന്തുണ നൽകി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സംഘം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ കിവി പ്രീമിയം ഐസ്ക്രീംസ് പുത്തൻ ചുവടുമാറ്റത്തിലേക്ക്. മോഹൻലാലിനെ കിവി പ്രീമിയം ഐസ്ക്രീംസിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചു. ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് പുതിയ ഫ്ലേവറുകളും മാറ്റങ്ങളും കൊണ്ടുവരുമെന്നും പരസ്യചിത്രം ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നും കിവി പ്രീമിയം ഐസ്ക്രീംസ് ഡയറക്ടേഴ്സ് അറിയിച്ചു. തൃശൂർ മുപ്പിളിയം ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ സുസ്ഥിര ഭാവിക്കായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൊച്ചിൻ സ്കോപ്പ് ഫുൾ ബയോ റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ICCS ക്യാമ്പസിൽ നടന്ന സെമിനാറിൽ 10th class മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ICCS CM ചെയർമാൻ ഡോക്ടർ സോജൻ വി
അവിറാജൻ അധ്യക്ഷനായി, ഡോക്ടർ കെ നിർമ്മൽ രാജ, പ്രൊഫസർ ഡോക്ടർ എ നിസാം റഹ്മാൻ, ഡോക്ടർ ബ്രാവ്ലിൻ ജിജു, പ്രൊഫസർ ഡോക്ടർ സി മോഹൻകുമാർ, ഡോക്ടർ ബേബി ചക്രപാണി, ലിസ് ഷാനി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ഉടൽ നാളെ തിയേറ്ററിലെത്തും. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫാമിലി ഡ്രാമയായാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഇന്ദ്രൻസ്, ധ്യാൻ, ശ്രീനിവാസൻ, ദുർഗാ കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കും ഗോകുലം മൂവീസ് പ്രഖ്യാപിച്ചിരുന്നു. പി സി പ്രവീണും ബൈജു ഗോപാലനും സഹനിർമ്മാതാക്കളാകുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയാണ്. ഭീകരവാദത്തിനായി ഫണ്ടിംഗ് നടത്തിയെന്ന കേസിൽ കശ്മീർ വിഘടനവാദി നേതാവ് യാസിൻ മാലിക് കുറ്റക്കാരനെന്ന് കോടതി. ഡൽഹിയിലെ പ്രത്യേക NIA കോടതിയാണ് യാസിൻ മാലിക്കിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ഈ മാസം 25 ശിക്ഷയിൽ വാദം കേൾക്കും. കോഴിക്കോട് കുന്ദമംഗലത്തെ പ്രവാസി വ്യവസായി ഹാരിസിന്റെ മരണം ഷൈബിൻ അഷ്റഫ് ആസൂത്രണം ചെയ്ത് നടത്തിയതെന്ന് ഹാരിസിന്റെ മാതാവ് 24. ഹാരിസിന്റെ ഭാര്യയെയും ഷൈബിനെയും അരുതാത്ത രീതിയിൽ കണ്ടതാണ് ഹാരിസിനോട് വൈരാഗ്യം തോന്നാൻ കാരണം. ഇതിനുശേഷം ഹാരിസിനെ കൊല്ലാൻ ഷൈബിൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുന്ദമംഗലം സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നുവെന്നും മാതാവ് പറഞ്ഞു. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു ഹാരിസിന്റെയും ചാലക്കുടി സ്വദേശിയായ യുവതിയുടെയും മൃതദേഹം അബുദാബിയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഷൈബിൻ അഷ്റഫിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ഹാരിസ്. ഹാരിസിന്റെ ഭാര്യയുമായി അടുപ്പം പുലർത്തിയ ഷൈബിനുമായി ഹാരിസ് പിണങ്ങി ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇതോടെ ഹാരിസിനോട് ഷൈബിന് വൈരാഗ്യമായി. അങ്ങനെ ഷൈബിൻ ആസൂത്രണം ചെയ്തു നടത്തിയ കൊലപാതകമാണെന്നാണ് ഹാരിസിന്റെ മാതാവ് പറയുന്നത്. ഹാരിസിന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. മുൻപും ഭീഷണി നേരിട്ട ഹാരിസ് ഷൈബിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ എല്ലാ പരാതിയും പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഷൈബിൻ ഇല്ലാതാക്കിയെന്നും ഉമ്മ സാറാബി പറഞ്ഞു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയും ഷൈബിൻ അസ്റഫും തമ്മിൽ അവീത ബന്ധം പിടിച്ചെന്ന് എൻ്റെ മോന് കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. ഷൈബിൻ്റെ ഒരു കേസുമായിട്ട് നമ്മൾ പോയിട്ട് കാര്യമല്ല. ഓന് ആൾക്കാരും പണ സ്വാധീനവും ഉണ്ട്. അതിൻ്റെ മേലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതൊക്കെ ചെറിയ കേസായി പിന്നെ പോയി. പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മലപ്പുറം പോലീസാണ് ഷൈബിൻ അഷറഫിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇതേ കൊലപാതകത്തിൽ ഷൈബിനൊപ്പം പങ്കാളിയായ നൌഷാദ് കൂടി അറസ്റ്റിലായതോടെയാണ് ഇവർ ആസൂത്രണം ചെയ്ത മറ്റു കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. പ്രതികളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഹാരിസിനെയും യുവതിയെയും കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയ രൂപരേഖയുടെ ദൃശ്യങ്ങളും പദ്ധതിയും പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് ഹാരിസിന്റെ കൊലപാതകവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. 24 കോഴിക്കോട്. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് 3.50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ സിലിണ്ടറിന് 7 രൂപയാണ് ഇന്ന് കൂട്ടിയത്. തുടർച്ചയായ വില വർധന ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഉടമകൾ പറയുന്നു. ഗാർഹിക സിലിണ്ടറിനും വാണിജ്യ സിലിണ്ടറിനും ഒരുപോലെ വില വർദ്ധിപ്പിച്ചതോടെ ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. പുതുക്കിയ വിലപ്രകാരം 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് 1010 രൂപ നൽകണം. ഈ മാസം ഇത് 2ാം തവണയാണ് വീട്ടാവശ്യത്തിനുള്ള ഗ്യാസിന്റെ വില കൂട്ടുന്നത്. ഗ്യാസിന്റെ വിലയൊക്കെ കൂട്ടി ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ കൂടി ചായ കച്ചവടവും ചെയ്താണ് ജീവിക്കണം. നമുക്ക് വേറെ ആരും സഹായിക്കാനൊന്നും ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഗ്യാസിന്റെ വിലയൊക്കെ കൂട്ടി വന്നാല്. വാണിജ്യ സിലിണ്ടറിന് 7 രൂപയാണ് ഇന്ന് കൂട്ടിയത്. 19 കിലോ സിലിണ്ടറിന് 2357.50 രൂപ നൽകണം. ഈ മാസം ആദ്യം 102.50 രൂപ വാണിജ്യ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരുന്നു. ഭക്ഷണവില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് ഹോട്ടൽ ഉടമകൾ. 1700 രൂപയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 2200 രൂപയിലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ കുറഞ്ഞ കാലയളവിൽ. അത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കോവിഡ് വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം നട്ടം തിരിയുമ്പോഴാണ് പാചകവാതക വില കൂട്ടിയുള്ള ഇരുട്ടടിയും. വിലവർദ്ധനവ് വരും ദിവസങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വില കൂടാൻ ഇടയാകുമെന്നാണ് വിലയിരുത്തൽ. ക്യാമറമാൻ ആലോചിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി. ഉച്ചവാർത്ത അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.